ഓക്കെ സാർ, സാർ ഇപ്പോൾ എന്താണ് അന്വേഷണം? സാർ ഇപ്പോൾ എന്താണ് ഈ സ്ഫോടനത്തിന് പുറകിലെന്ന് നമ്മൾ കരുതുന്നത്? ടുഡേ മോർണിംഗ് അറ്റ് 9:40 AM അപ്രോക്സിമേറ്റ്ലി ദർ വാസ് എൻ എക്സ്പ്ലോഷൻ ഇൻ സമ്ര ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ കലമശ്ശേരി, ഇൻ വിച്ച് 1 പേഴ്സൺ ഡൈഡ് ആൻഡ് 36 പേഴ്സൺസ് ആർ undergoing treatment as per our information. In the convention center, Jehovah's Witness regional convention was happening, and all our senior officers including the commissioner of police and others are at the spot. They are investigating the matter. Our additional DG law and order is already on the way. He will be reaching soon, and myself will be reaching the incident place shortly. And we are examining the all angles, and we will find out who is behind this, and we will take very stringent action. At the same time, I would request everyone to maintain peace, remain calm, and I also request that no provocative posts or hate posts should be posted on the social media. If anybody is doing such thing, we will take very stringent action against them also. Thank you. Preliminary investigation shows it is a IED device, and we are examining it. Is there any terror angle in this, sir? At this stage I cannot tell anything. Only after investigation I can confirm you the details. Thank you. So far I don't have any information. Thank you. You are going there, sir? Nobody spoke to me from the MHA. You are going there right now? I will be going there right now. Okay. Any special team is there? We will be constituting a special team for this today itself. Today, after I reach the spot, we will constitute a special team. Was there any information regarding this earlier, prior to this? No specific information. Okay then. Thank you so much. സ്ഥിരീകരിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി കളമശ്ശേരിയിൽ കേരളത്തെ നടുക്കിയുണ്ടായ സ്ഫോടനം, അവിടെ പൊട്ടിത്തെറിച്ചതൊരു ബോംബായിരുന്നു. ഒരു IED ഡിവൈസ് ആണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ സൂചനകൾ നൽകിയിരുന്നു. ഇപ്പോൾ സ്ഥിരീകരിക്കാം, അതൊരു ബോംബ് സ്ഫോടനമാണ് കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ നടന്നതെന്ന്. ഒന്നിലേറെ സ്ഫോടനങ്ങൾ നടന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ DGP പങ്കുവച്ചില്ല. എങ്കിൽ കൂടി അരുൺകുമാർ തുടരുന്നുണ്ട് നമുക്കൊപ്പം. അരുൺ, അങ്ങേയറ്റം ആശങ്കാജനകമായ വാർത്ത. സംശയിച്ചത് ആശങ്കപ്പെട്ടിടത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. ആ തീർച്ചയായിട്ടും, നേരത്തെ ഏഷ്യാൻ ന്യൂസ് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തുവിട്ടിരുന്നു. ടിഫിൻ ബോക്സിൽ വച്ചിരുന്ന ബോംബാണ് IED ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ADG ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. അതിൽ കൊച്ചി കമ്മീഷണറായിട്ടുള്ള അക്ബറും അതുപോലെ തന്നെ സംസ്ഥാനത്തെ തീവ്രവാദ വിരുദ്ധ സ്കോഡിന്റെ ചുമതല വഹിക്കുന്ന പുട്ട വിമനാദിത്യ, രണ്ട് DIG ഉൾപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടീം അതിന് നേതൃത്വം നൽകുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു പ്രത്യേക സംഘം ഇക്കാര്യം അന്വേഷിക്കാനായുള്ള തീരുമാനമായിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ വൈകാതെ തന്നെ സംഭവ സ്ഥലത്ത് എത്തും. DGPയും സംഭവ സ്ഥലത്തേക്ക് തിരിക്കുന്നുണ്ട്. ഇപ്പൊ ചീഫ് സെക്രട്ടറി വേണു സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിവരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്നോളം ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. മുമ്പും കൊച്ചിയിൽ കളക്ടറേറ്റിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അത് NIA ഏറ്റെടുത്ത് അന്വേഷിച്ചിരുന്നു. അതിന്റെ പ്രതികളെ എല്ലാവരെയും പിടികൂടാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ സംസ്ഥാനത്തെ തീവ്രവാദ ആക്രമണങ്ങളുടെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് അന്ന് നടന്നത്, 2009 കാലഘട്ടത്തിൽ നടന്നത്. അതിനുശേഷം സംസ്ഥാനത്തിലെ ക്രൈംബ്രാഞ്ചാണ് അത് അന്വേഷിക്കുന്നത്. പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസി രൂപീകരിച്ചപ്പോൾ ആ കേസ് കൈമാറുകയായിരുന്നു. അത്തരത്തിൽ മാത്രമല്ല, തീവ്രവാദികൾ, തീവ്ര ഇടതുപക്ഷ സംഘടനകളൊക്കെ, മാവോയിസ്റ്റ് സംഘടനകളൊക്കെ പലതരത്തിലുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ സംസ്ഥാനത്ത് പല ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. പണ്ട് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ഇത്തരത്തിൽ തീവ്രവാദ ആക്രമണത്തിലാണ് ആദ്യമായി ഒരു തീവ്രവാദ ആക്രമണത്തിൽ സംസ്ഥാനത്ത് മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നത് വളരെ നാളുകൾക്ക് മുമ്പ്. പിന്നീട് ഒരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് എലന്തൂർ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെ മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിലെ പ്രത്യേക സംഘത്തിലാണ് ആദ്യം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. ആ കേസ് ഇപ്പോൾ NIA അന്വേഷിക്കുന്നു. ആ കേസിലും ഏത് തീവ്രവാദ സംഘടനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല. അതിനെ സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം ദില്ലിയിലും അതുപോലെ തന്നെ കേരളത്തിലുമായി മറ്റ് സംസ്ഥാനങ്ങളിലുമായി നടന്നുവരുന്നു. ആ അന്വേഷണം നടക്കുന്നിടെയാണ് ഈ രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം ഉണ്ടാകുന്നത്.